നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കൊച്ചാപ്പോ ഒരു അടിപൊളി ചിക്കൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അടിപൊളി ഒരു സാധനമാണ് പുളി ഇഞ്ചി ചിക്കൻ, അതായത് ഇഞ്ചിപ്പുളി ചിക്കൻ. അടിപൊളി സാധനമാണ്, നമ്മൾ കൊച്ചാപ്പോടെ ചോദിക്കാം എന്താണ് കൊച്ചാപ്പോ ഇന്നത്തെ ഐറ്റം. വെറൈറ്റി ഫുഡ് ഇഷ്ടപ്പെടുന്നവർക്ക് പരീക്ഷിച്ച് നോക്കാവുന്ന ഒരു സാധനമാണ് പുളി ഇഞ്ചി ചിക്കൻ. നിങ്ങളെല്ലാവരും ഒന്ന് ചെക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കുക, വീഡിയോ ഒന്ന് കണ്ടു നോക്കുക, നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. ഓക്കെ, നമ്മളിവിടെ കോഴിയുടെ കാലും ചിറകും മാത്രമാണ് എടുത്തിരിക്കുന്നത്. മറ്റേത് ഭാഗം വേണമെങ്കിലും എടുക്കാം, പക്ഷേ ഇത് രണ്ടും കാണാൻ കുറച്ച് ഭംഗിയായിരിക്കും. അതിലേക്ക് ആവശ്യത്തിന് മുളക് പൊടി, മഞ്ഞപ്പൊടി, ഗരം മസാല, ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റ്, മല്ലിപ്പൊടി എന്നിവ ചേർത്ത് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് 1 മണിക്കൂർ നേരം വെച്ചിരിക്കണം. ഇനി നമുക്ക് പുളിയിഞ്ചിയാണ് നമുക്ക് ഉണ്ടാക്കേണ്ടത്. അതിനുവേണ്ടി ഒരു പാത്രത്തിൽ പുളിയെടുത്ത് വെള്ളത്തിലിട്ട് പിഴിഞ്ഞ് ആ പുളിവെള്ളം ഒരു പാത്രത്തിലേക്ക് മാറ്റിവെക്കുക. ഒരു ചട്ടിയെടുത്ത് അതിൽ എണ്ണ ഒഴിച്ച് ആ എണ്ണ ചൂടാവുമ്പോൾ കുറച്ച് കടുക്, ഉലുവ, കറിവേപ്പില, പച്ചമുളക് ഇട്ട് കൊടുക്കുക. അതൊന്ന് ചെറുതായിട്ടൊന്ന് വാടി വരുമ്പോൾ നമ്മൾ മുമ്പേ എടുത്തു വെച്ചിരിക്കുന്ന പുളിവെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. പുളിവെള്ളം ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമ്മൾ കൊത്തി എരിഞ്ഞ കുറച്ച് ഇഞ്ചി ഇട്ട് കൊടുക്കുക. അതിലേക്ക് കുറച്ച് ശർക്കരയും കൂടെ ഇട്ട് കൊടുത്ത് നല്ല രീതിയിൽ ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. നല്ല രീതിയിൽ കുറുകി വറ്റി വരുന്നത് വരെ ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. കുറുകി വരുമ്പോൾ നമ്മൾ പുളി ഇഞ്ചി റെഡിയായി. അത് നമുക്ക് അടുപ്പിൽ നിന്ന് ഇറക്കി വയ്ക്കാം. ഇനി നമുക്ക് ആ മസാല പുരട്ടി വെച്ചിരിക്കുന്ന ചിക്കൻ പൊരിച്ചെടുക്കാം. അതിനുവേണ്ടി വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത്. വെളിച്ചെണ്ണ എടുത്താൽ നല്ല മണമായിരിക്കും. ആ വെളിച്ചെണ്ണയിലേക്ക് നമ്മൾ എടുത്തിരിക്കുന്ന ചിക്കൻ ഇട്ട് നല്ല രീതിയിൽ പൊരിച്ചെടുക്കുക. ചിക്കൻ നല്ലതുപോലെ ഫ്രൈ ആയി കഴിഞ്ഞാൽ അത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുക. അതിനുശേഷം ഫ്രൈ ചെയ്ത എണ്ണയിലേക്ക് തന്നെ നമ്മൾ മുമ്പേ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പുളി ഇഞ്ചി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. പുളി ഇഞ്ചി ഒന്ന് ചെറുതായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ നമ്മൾ ഫ്രൈ ചെയ്ത ആ ചിക്കൻ ഇതിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്ത് ഒരു 10 മിനിറ്റും കൂടി ഒന്ന് ചെറിയ മീഡിയം ഫ്ലെയിമിൽ ഒന്ന് വേവിച്ചെടുക്കുക. അതായത് ചിക്കൻ്റെ കളർ മാറുന്നവരെ, ഒരു ബ്രൗൺ കളർ ആകുന്നതുവരെ നമ്മളൊന്ന് വേവിച്ച് കൊടുക്കുക. അപ്പോഴത്തേക്ക് നമ്മൾ ഈ ടേസ്റ്റി ആയിട്ടുള്ള ഈ ചിക്കൻ, പുളിയിഞ്ചി ചിക്കൻ റെഡിയായി കിട്ടും. ഫ്രണ്ട്സ്, ഇതാണ് സംഭവം പുളിയിഞ്ചി ചിക്കൻ. ഓ, കാണപ്പോ തന്നെ എന്റെ പോലും എന്തൊരു രസമാണ്. നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം ഇതേ. പുളി, മധുരം, എരിവ്, എന്റെ പോലോ കൊച്ചപ്പടെ റെസിപ്പി വേറെ ലെവല്. എന്റെ പോലോ നിങ്ങളൊന്ന് പരിചയമാകും, വേറെ ലെവലാണിത്. അപ്പൊ ഇതേപോലെ വ്യത്യസ്ത വീഡിയോയുമായിട്ട് നമ്മൾ വീണ്ടും വരുന്നതാണ്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് ലൈക്ക് ചെയ്യുക. ഓക്കേ.